ഒപ്പിച്ചുണ്ട് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സമയം തരാം, നിങ്ങൾ ഇവിടുന്ന് സെൽഫി എടുത്ത് കളിക്കാന്നോ. ഹായ് നമസ്കാരം, ബിനു സീൻസ് ആണ്. ഇന്ന് നമ്മള് ഡോക്ടർ ഷാരോന്റെയും ജെഫിന്റെയും എൻഗേജ്മെന്റ് ഡേ ആണ് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു എൻഗേജ്മെന്റ് നമ്മൾ ചെയ്തു. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാല് ഒരു പാസ്റ്റർ ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ദൈവികമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഒരു ഇന്നത്തെ പ്രോഗ്രാം മുഴുവനും. ഫാമിലിയെ കുറിച്ച് പറയുമ്പം ഭയങ്കര സ്നേഹമുള്ള, ഒത്തൊരുമയുള്ള, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നത്. പിന്നെ ഷാരോന്റെ മമ്മി നന്നായിട്ട് പാട്ട് പാടുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിയുടെ പാട്ട് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരുള്ള ഒരു വലിയൊരു എൻഗേജ്മെന്റ് ആയിരുന്നു. നമ്മള് പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് ലോയൽ ഓഡിറ്റോറിയത്തിച്ചാണ് ഇന്നത്തെ പ്രോഗ്രാം നടന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാം. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഇതാണ് ഡോക്ടർ ഷാരോന്റെ വീട്. അടിപൊളിയാണ് കേട്ടോ. മുറ്റത്തൊക്കെ കുറേ ചെടികളൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ശരിക്കും മസ്കറ്റിലാണ്, ഫാമിലിയായിട്ട്. കുറേ ചെടികളുണ്ട്. ഇവിടെ നിർത്തി നമുക്ക് കുറേ ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോയുടെയൊക്കെ ഔട്ട്പുട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. മുറ്റത്ത് നല്ലൊരു മാവുണ്ട്, കുറേ വർഷമായ മാവാന്ന് തോന്നുന്നു. വീടിൻ്റെ ഒരു വൈഡ് കാണിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ കണ്ട് കയറി പോകുന്ന മനോഹരമായ രീതിയിലാണ് ഞാന് രണ്ടു ദിവസം. യുകെയിലാണല്ലേ? നിങ്ങളെ കല്യാണത്തിന് വരാൻ പറ്റില്ല, ഇതിന് രണ്ടിനും വരാമെന്ന് കരുതി. പേരെന്താ? അനു. അനു എന്താ പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. എവിടാ? അസംഷൻ കോളേജ്, ചങ്ങനാശ്ശേരിയിലാണ്. ആദ്യം കണ്ടപ്പോഴേ പറയണ്ടേ, ഞാൻ വ്ളോഗ് കാണുന്നുണ്ടെന്ന്. അപ്പൊ ഈ വ്ളോഗ് ഇത് അനു ഉണ്ട് കേട്ടോ. ഗേസ് എല്ലാരും അവിടെ വന്നിരിക്കും. ഒറ്റയ്ക്ക് ഒരാള് എ സി ഉള്ളവരായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. സത്യം പറ. അമ്മച്ചിയുടെ സ്വന്തം അപ്പച്ചനെ കാണിച്ച് ഇതിനകത്ത് ഇരിക്കുന്ന സുന്ദരി ഏതോ. അപ്പൊ മിസ്റ്ററുടെ പേരെന്തായിരുന്നു? തങ്കച്ചൻ. അപ്പച്ചൻ മരിച്ചോട്? എത്ര വർഷമായി? 27 വർഷം അല്ലേ. ഷാരോൺ പറഞ്ഞു വരൂ. ഡോക്ടർ ഷാരോൺ എവിടെ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ 2 വർഷം അപ്പോളോയിലായിരുന്നു. ബാംഗ്ലൂരിൽ. നമ്മള് ജെഫിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അളിയാണ് ആദ്യമായിട്ട് വരുന്ന അളിയൻ. ജെഫ് പൊളിയല്ലേ? ജെഫിന്റെ ചിരി നല്ലതല്ലേ? നമ്മളെ ചിരിയാണ് ചിരിയിലാണോ? ആളെ അറിയണ്ട. ആരാ മേക്കപ്പ് ചെയ്ത്? നന്നായിട്ടുണ്ട്. ഏ സൈഡാ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞു? ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്. എപ്പോഴും അത് വേണമെന്നുണ്ടോ? അതിന് പെൺകുട്ടികളെല്ലാം പറയുന്നത് എനിക്ക് ഈ സൈഡ് മതി, ഈ സൈഡ് മതി. എനിക്ക് അങ്ങനെ അറിയത്തില്ല, പക്ഷെ എനിക്ക് എന്റെ ഒരു ഫോട്ടോ ആംഗിൾ എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഒരാഴ്ച കഴിയുമ്പോ വേറൊരു സാഹചര്യത്തിലേക്ക് പോവാ, എന്തൊക്കെയായിരിക്കും മിസ് ചെയ്യുന്നത്? നിങ്ങൾ എത്ര വയസ്സ് വ്യത്യാസമുണ്ട്? നിങ്ങൾ എത്രയാണ്? അപ്പൊ വലിയൊരു ബ്രദർ സിസ്റ്റർ കുറച്ചുകൂടെ കമ്പനിയാണോ? അതാണോ മോളെ എന്നാ വിളിച്ചത്? എന്താ വിളിച്ചത്? ആ പേരൻസിന് ആർക്കാ കൂടുതൽ? നമുക്ക് എന്നാ കുറച്ച് ഫോട്ടോ ഒക്കെ ബ്യൂട്ടീഷ്യൻ ഒരു പറയട്ടെ, മുടിയൊക്കെ കറപ്പിക്കാൻ പറയണോ? ഞാൻ മുടി കറപ്പിക്കത്തില്ല, വല്ല വെപ്പിക്കത്തില്ല. ഈ കൊച്ചു എങ്ങനെ ഉണ്ട്? ഒരുങ്ങിട്ട് സുന്ദരിയാണോ? എന്റെ കൊച്ചു സുന്ദരിയാണോ? ജനിച്ചപ്പോഴേ സുന്ദരിയായിരുന്നു, നല്ല സുന്ദരിയായിരുന്നു. ഞാന് മുടിയൊക്കെ എവിടെ അങ്ങോട്ട് പിന്നെ ഇട്ട് മുറം പോലെ പുറത്തൊക്കെ ഇട്ടോ. ഇപ്പൊ മുടി എന്ത്? മുടിയെല്ലാം മുടിയില്ലല്ലോ, മുടി പോയി. എനിക്ക് വന്നാൽ കെട്ടാൻ പോന്ന ചെറുക്കൻ പറഞ്ഞു മുടി വേണ്ടെന്ന്. എന്നെ
കൊച്ചിന് ചെറുപ്പത്തിൽ അങ്ങ് താഴെ വരെ മുടിയുണ്ടായിരുന്നു. നേരാണോ? അതെന്ത്? ആണോ അങ്ങനെ അട്ടി കളഞ്ഞോ? ഓ, മരുമോക്ക് മുടിയുണ്ടായിരുന്നു? ഇവിടെ മരുമോട്ടെ. മക്കൾക്ക് മുടിയുണ്ടായിരുന്നു? ആണോ? ഇതെല്ലാം പിടിക്കാൻ അമ്മച്ചി, ഇത് കുറെ നാൾ കഴിഞ്ഞ് അമ്മച്ചിയുടെ കൊച്ചുമക്കളും അവരുടെ മക്കൾക്കൊക്കെ കാണാൻ വേണ്ടിയാ. ഈ കുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഈ വീഡിയോ കാണുമ്പം, എടി മോനെ, ഇതാണ് എന്റെ ഗ്രാൻഡ് മദർ. ഇത് ഗ്രാൻഡ് മദറിന്റെ വോയിസ് ഒക്കെ കേട്ടില്ലേ. ഇപ്പൊ ദൈവം എനിക്ക് എല്ലാ ഭാഗ്യവും തന്നു, മക്കളെ തന്നു. മക്കളും എല്ലാം മൂന്നായിരുന്നു. മൂന്ന് പേരും ആത്മീയ ശുശ്രൂഷയ പാത്രന്മാരായിരുന്നു. പിന്നെ അവർക്ക് മക്കളെ കൊടുത്തു, അവരും ആത്മീയ ശുശ്രൂഷ. പിന്നെ അവന് കിട്ടിയ മരുമോൾ അതിനെ കാട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവന് കിട്ടിയ ഭാര്യ, മോള് പാടാനും മോളല്ലേ, ലോകം മുഴുവൻ അറിയാം. ഞാന്റെ കുഞ്ഞുങ്ങളെ ആരെയും പേരങ്ങനെ വിളിക്കാതല്ല. ഇവിടെ എന്തോ ഒരു പല്ല് പോലെ ഉള്ള സത്യം പറയണമല്ലോ. എന്റെ മക്കൾ എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി ചിക്കൻ തന്നു. ചിക്കൻ തന്നു, ഞാൻ ചിക്കൻ കടിച്ചപ്പം എന്റെ പല്ലങ്ങ് അടഞ്ഞു. കൊച്ചുമോന്റെ കല്യാണം കഴിയുന്നവര് വെച്ചോണ്ടിരുന്നു. ഒടുവിൽ ചോറുണ്ടപ്പോ എഴുതി ഇളകിപ്പോയപ്പോ ഞാനും കിടത്തു. ഏത് മക്കളാ ഹോട്ടലിൽ കൊണ്ടുപോയി ചിക്കൻ മേടിച്ചത്? എനിക്കൊരു മോനെയോ. ഇത് വൈറലാകും. ആണ് ഇത്ര സ്നേഹമുള്ള അമ്മമാരല്ലേ, പിന്നെ എന്ത് വേണോ? എന്നാ പോയി റെഡി ആയിട്ട് കേട്ടോ. അമ്മയുടെ മനസ്സിൽ എന്ത് ഇപ്പൊ വരുന്നത്? ഇങ്ങനെ ഒരു ദിവസം മോള് വന്ന് അടുത്ത് നിൽക്കുമ്പോ എന്ത് അമ്മയുടെ മനസ്സിൽ? കാര്യം എങ്ങനെയാ? ഭയങ്കര സന്തോഷല്ലേ? ആണോ? ജഫിന്റെ ഒരു ഭാഗ്യം, ജഫിൻ ഇനി ഡെയിലി പാടിക്കൊടുക്കാറ്. അത് ആലോചിച്ച് നോക്കി, ആ കുഞ്ഞു നാളിലെ മുഖവും ഓടിക്കളിക്കുന്ന രൂപമൊക്കെ, കുട്ടിപ്പാടിയൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ ഒക്കെ ഓടി വരുന്നില്ലേ. എത്രയോ വട്ടം വീട് കാണും അല്ലേ, അത്രയോ പ്രാവശ്യം ഓടി നമ്മളെടുത്ത്. കൊച്ചിന്റെ അപ്പൻ എന്ത്? ആഹാ, എന്നാ ഉണ്ട് വിശേഷം? ഇന്നത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? അപ്പൊ ഞാൻ അങ്ങനെ പരിചയപ്പെടുത്തി, പാസ്റ്റർ പാലക്കാം, ഷാജി വർഗീസ് പാലക്കാം മണ്ണിൽ, മസ്കറ്റ് ഐ പി സി റീജിയണ്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് പാസ്റ്റർമാരെ കാണും. അതെ, ഇപ്പൊ എത്ര വർഷമായി ഇതിന്റെ? ആണോ? ഈ വോളിബോൾ പ്ലെയർ എങ്ങനെയാ പാസ്റ്റർ ആയത്? ഫോണിലൂടെയാണല്ലോ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മള് ശുശ്രൂഷയിലാകണം. അതിന്റെ സമയമായപ്പോൾ കർത്താവ് പ്രത്യേക നിലവാരങ്ങളിലൂടെ നമ്മളെ ഉയർത്തി ആ സത്യം കണ്ടെത്താനും ആ ഒരു ദൗത്യത്തിലേക്ക് കൊണ്ടു. ഈ മോനെ കെട്ടിച്ചു കൊടുത്തപ്പോൾ എത്ര ടെൻഷനുണ്ട്? മോനെ കെട്ടിച്ചു കൊടുക്കും. രണ്ടുപേരെയും കല്യാണം കഴിക്കുമ്പോൾ രണ്ടുപേരുടെ കുടുംബമാകുമ്പോൾ ടെൻഷനില്ല, സംശയമേ ഉള്ളൂ. ടെൻഷൻ കാര്യമില്ല. അല്ല, ഒരാളെ വിടുമ്പോ നമ്മളെ കൂടെ കാണുമെന്ന് നമുക്ക് ആശ്വസിക്കാൻ വിദേഹത്തിനെ പറഞ്ഞു വിടുവാണ്. അതുകൊണ്ട് കാര്യമില്ല, പിന്നെ കൂടെ കാണുമെന്ന് പറഞ്ഞാൽ അതൊക്കെ പോകില്ലേ. നൈസായിട്ട് പറഞ്ഞോ, ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് പപ്പായുടെ ലൈഫ് കൊണ്ട് മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ, അത് ഞാൻ പറയുന്നത് മുടില്ല അവർ പറയുന്നത്. അതായത് പേരന്റ്സിന്റെ ലൈഫ് കൊണ്ട് മക്കൾക്ക് എന്ത് കൊടുക്കുന്നു? ഞങ്ങൾ അവൾ കൊടുത്തിട്ടുള്ളത് ദൈവിക പ്രമാണങ്ങളെ കൈവിടാതെ സൂക്ഷിക്കുക. സമ്പത്തുകൾ ഇല്ലെന്നല്ല ഉണ്ട്, എന്നാലും അതിലൊന്നും ശ്രദ്ധ വെക്കാതെ കർത്താവിന് വേണ്ടി പിള്ളേർ കൊടുക്കുക, അതാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം. അത് ഒരു വലിയ സന്തോഷമാണ്. കണ്ണൊക്കെ നിറഞ്ഞു. ഇല്ല, ചിന്തി നോക്കട്ടെ. രണ്ടുപേരെ ഇടതും വലതും ഇരിക്കുമ്പോഴേ എന്താ ഇപ്പൊ മനസ്സിലായത്? ഇങ്ങനെ ഒരുപാട് നമ്മുടെ മടിത്തട്ടിലും നെഞ്ചിലും ഒക്കെ കിടന്ന് ഉറക്കിയിട്ടുള്ള ഒരുപാട് ദിവസങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു. അതൊക്കെ നമ്മള് ഇവരുടെ വിവാഹ ദിവസം അടുക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുമായിരിക്കും. അല്ലെങ്കിൽ മക്കളുടെ ലൈഫില് എന്തെങ്കിലും ഒരു ഒരു നല്ലൊരു ദിവസം, അല്ലെ അവരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്, ഒരു അച്ചീവ്മെന്റ് ഒക്കെ നേടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളുടെ ആ പൈതലായിരുന്ന കാലം തൊട്ടും യൗവനമായ കാലത്ത് അവരെ കഴിഞ്ഞ കുറെ വർഷങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുമല്ലേ. ഷാറിനെ കുറിച്ച് ചിന്തിക്കാം എന്താ പപ്പയുടെ മനസ്സിലേക്ക്? അങ്ങനെയാണ്. ഏത് പ്രായം വരെ അങ്ങനെ കിടന്നു? ആ, ഇപ്പോഴും പിള്ളേര് വരുമോ? പിന്നെ ആദ്യം വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് വന്നാൽ രണ്ടുപേരും എന്റെ അടുത്ത് കിടന്നിട്ടായിരുന്നു. അപ്പം അപ്പനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നുന്നത്. ശരിയാണോ? ആ, അങ്ങനാണോ? ആ, ഓക്കെ. സാറ് പാട്ട് പാടുന്നത് എന്തേലാണോ?
അപ്പൊ ഇദ്ദേഹത്തില് നമ്മുടെ അപ്പച്ചൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ അപ്പച്ചൻ കൂടിയിരുന്ന് വെച്ച് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കാം അല്ലേ അപ്പച്ചി? അപ്പച്ചനും കാണുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ മരുമോൾ എന്ന് പറയുമ്പോൾ പറയും, മരുമോളല്ല മോളാണ്. ഭയങ്കര സന്തോഷം കേട്ടോ, നമുക്ക് എല്ലാ കുടുംബത്തിനും ചിലപ്പോൾ പക്ഷെ കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലായിരിക്കാം. പക്ഷെ അത് തന്നെയാണ് മമ്മി മോളോടും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അപ്പം നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, നമ്മള് സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്, ശരിയല്ലേ? നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് സ്വർഗം വേറെ സ്ഥലത്തുണ്ട് അങ്ങോ. പക്ഷെ ഇങ്ങെല്ലാവരും ഒന്നിച്ചിരുന്ന് ചിരിച്ചും കളിച്ചും സംസാരിച്ചും പോകുന്നതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ ഒരു ദിവസം, ഇനി വരുന്ന ദിവസം ഒക്കെ നമ്മുടെ സന്തോഷത്തിന്റെയാണ്. പേരൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ എന്താ പറയാ, ഇടതും വലതുമാണ്. നമ്മൾ എത്ര വലിയ ഹാപ്പിനെസ്സിലെത്തിയാലും നമ്മളിവിടെ വരെ എത്തിക്കാൻ പറ്റിയത് നമ്മുടെ പേരൻസ് ആണ്. അവർക്ക് വേണമെങ്കിൽ നമ്മളെ ചെറുപ്പത്തിൽ കൊടുക്കളയായിരുന്നു അല്ലേ? ആർക്കെങ്കിലും കൊടുക്കായിരുന്നു, ഒന്നും കൊടുക്കാതെ കളയാതെ അവർ നമ്മളെ വളർത്തിയത് നമ്മുടെ ഈ ഉയർച്ചയും ഈ വളർച്ചയും കാണാൻ വേണ്ടിയാണ്. അപ്പോൾ അതെപ്പോഴും പേരൻസിനോടുള്ള സ്നേഹം, ബഹുമാനം, കടമ എപ്പോഴും നമ്മുടെ മനസ്സിൽ കീപ്പ് ചെയ്യണം. ഇനി നിങ്ങൾ ഫോട്ടോ എടുത്താലോ, മാസ്റ്റർ കണ്ണു നിറഞ്ഞു. ചിലപ്പോഴും എന്നെ കണ്ണു നിറയും, ഈ പേരൻസിനെ കുറിച്ച് പറയുമ്പോഴും എന്നെ കണ്ണു നിറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ സംസാരിക്കുന്നു, സ്നേഹിക്കുന്നു, അവരെ കരുതുന്നു. ഫോട്ടോ എടുക്കാം. ഈ ഒരു പടത്തിന് ഒരു പ്രത്യേകതയാണ്, എന്താണെന്നറിയാമോ? ഇനി ഒരാളുടെ വരും ഈ ഗ്യാപ്പിൽ, ഇതിന്റെ വലസയില് ഇവിടെ വന്ന് കയറിയിരിക്കും. അപ്പൊ ആള് കിട്ടും, ഫോട്ടോയ്ക്ക് എണ്ണം കൂടും. ഏത് സാഹചര്യത്തിലെ ഈ വരികൾ എഴുതിയത്? ഇതൊരു വലിയ എന്റെ വല്യപ്പച്ചനോടുള്ള വാഗ്ദത്തം ഞങ്ങളുടെ ഈ ജീവിതത്തിൽ കിട്ടിയപ്പോൾ. എന്റെ വല്യപ്പച്ചന് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഒരു 95-100 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പച്ചന് മർത്തോമ്മ വിശ്വാസിയായിരുന്നു. അപ്പച്ചൻ അങ്ങനെ ഒരിക്കല് നല്ലൊരു കർഷക കുടുംബത്തിൽ ഇത് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ കൃഷി സാധനങ്ങളുമായിട്ട് ഇങ്ങനെ മാർക്കറ്റിലേക്ക് ഇങ്ങനെ വലിയൊരു കൊട്ടയിലാക്കി പോകുമ്പോഴ് രണ്ടര 3.5-4 കാണുന്ന സമയം അങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പച്ചനെ പേര് ചൊല്ലി വിളിക്കുന്നു. അങ്ങനെ അപ്പച്ചൻ പെട്ടെന്ന് പുറകോട്ട് തിരിഞ്ഞ് ആരെയും കണ്ടില്ല, വീണ്ടും മുന്നോട്ട് നടന്നു. വീണ്ടും അപ്പച്ചന്റെ പേര് ചൊല്ലി വിളിച്ചു, താനിക്കൽ യോനാച്ചൻ എന്നാണ് അപ്പച്ചന്റെ പേര്. അപ്പൊ അപ്പച്ചനെ ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്നു. അങ്ങനെ അന്നേരം ശബ്ദം കേൾക്കുന്നു, ഈ സാധനങ്ങളുമായി എന്റെ ദാസനായ പശക്കെ എബ്രഹാമിന്റെ എബ്രോൺ പരത്തുള്ള ഭവനത്തിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. എന്റെ ദാസന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പച്ചന് സാധനം പിന്നെ ഒരു ചൂടറടി പോലും മുന്നോട്ട് വെക്കാതെ തിരിച്ച് നടന്ന് എബ്രോൺ പരത്തി അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പച്ചൻ അവിടെ ഇല്ല, കെ എബ്രഹാം അപ്പച്ചൻ അപ്പച്ചന് എവിടെയോ കൺവെൻഷന് പോയി. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ചെന്നതാളം കിടന്ന് പറഞ്ഞ അവസ്ഥ. അങ്ങനെ അമ്മച്ചിയുടെ എല്ലോട്ട് അമ്മച്ചിയെ വിളിച്ച് സാധനങ്ങൾ കൊടുത്തപ്പോൾ അമ്മച്ചിക്ക് ദൈവം ഈ ഒരു ദർശനം കൊടുത്തു. അങ്ങനെ അമ്മച്ചി എന്ത് ചെയ്തു, ഇതെല്ലാം കേട്ട് മനസ്സിലായി, സാധനം മേടിച്ച് വെച്ചിട്ട് അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അപ്പച്ചന് അവിടെ വെച്ച് തീരുമാനം എടുക്കുക.
ഇത്ര വലിയ ഒരു ദൈവത്തിന്റെ ദാസനെ ഇങ്ങനെ കരുതുന്നൊരു ദൈവം, തലമുറ തലമുറയെ കരുതുന്നൊരു ദൈവത്തിന്റെ കരുതൽ ഓർത്തപ്പോ അപ്പച്ചനോട് തീരുമാനമെടുത്തതിന് മുമ്പ് അപ്പച്ചനോടുള്ളൊരു വാഗ്ദത്തം കിട്ടി, നിന്റെ തലമുറകള് ഒരിക്കലും അന്നത്തിന് മുട്ടുണ്ടാകുകയല്ല, തലമുറ തലമുറയാ ഞാൻ നിന്നെ കരുതുന്ന ദൈവമ എന്നുള്ളൊരു വാഗ്ദത്തെന്റെ അപ്പച്ചന് കിട്ടി. ആ വാഗ്ദത്തം കേട്ട അപ്പച്ചനോട് തീരുമാനമെടുത്ത അപ്പച്ചന് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എൻ്റെ ഫാദർ അടക്കം എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിച്ചു. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ബ്രദേഴ്സ് രണ്ടുപേരും ഖത്തറിലായിരുന്നു, അതെൻ്റെ എൻ്റെ ഫാദറും മദറും അവിടെ ആയിരുന്നു. ഞങ്ങൾ ഇതുപോലെ മസ്കറ്റിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ ഞങ്ങൾ ഖത്തറിൽ ചെന്നു. അവിടെ ചെന്ന് എല്ലാവരും ഒത്തുള്ള സന്തോഷമായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മടങ്ങി ഒമാനിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിലിരുന്ന് എൻ്റെ അപ്പച്ചനോടുള്ള വാഗ്ദത്തെ എൻ്റെ ചെവിയിലും കേട്ടു. നിന്നെ തലമുറ തലമുറയായി കരുതുന്നത് അവിടെ വെച്ച് തന്നെ അപ്പൊ തന്നെ എഴുതിയ പാട്ടാണ്, ഫ്ലൈറ്റിലിരുന്ന് ഞാൻ എഴുതിയ പാട്ടാണ്. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എത്തുള്ളൂ, നീ എന്നെ ഓർക്കുവാൻ എൻ്റെ ഗ്രഹമാണ്. അങ്ങനെ ആ പാട്ട് എഴുതി തലമുറ തലമുറയായി കരുതുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ ഉയർത്തിയത് എത്ര വർഷമായത്? 99 ഓ അലിവിളി. മിക്കവാറും വിവാഹവേദിയിലും ഇത് കേൾക്കുന്നു, അല്ലാതെ സൂമിലും ഒക്കെ ലോകം മുഴുവൻ 6 ഭാഷകളിൽ ഇത് ഇത് മാതൃക കേട്ടോ. എല്ലാരും പാടട്ടെ, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഒരു ബന്ധുക്കസ്തുവായിട്ട് ഇത്രയും ഒരു അനുഭവത്തില് ഒരു ഫീലില് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ആദ്യമായിട്ടാണ്. ദൈവം എല്ലാരും അനുഗ്രഹിക്കട്ടോ. ഓക്കെ അമ്മച്ച, മൂത്തമ്മച്ചൻ അനുദ്രത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഒന്നും പറയല്ലേ, ആ കുട്ടിയുടെ മുഖത്തോട് നോക്കി, കുഞ്ഞിലെ കണ്ട മുഖമാണ്. അല്ല അതുപോലെ എന്തൊക്കെ മാറ്റങ്ങളാ വന്നിട്ടുള്ളത് സ്വഭാവത്തിലും? ഇതുവരെ ഒന്നും പറയാറായിട്ട്. എന്നാലും അമ്മച്ചനോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഒക്കെ ആണോ? ഒരമ്മച്ചനുള്ളോ? ആള് വന്നിട്ടില്ല അല്ലേ? ഞാനാണ് അമ്മച്ചൻ പറഞ്ഞൊക്കെ. ആ അടിപൊളി. ഇത് തല വെച്ചപ്പോ എനിക്ക് തറ വെച്ച ഓർമ്മയിരിക്കുന്ന അവസ്ഥ ഭയങ്കര കയറി. ബാംഗ്ലൂർ പോയപ്പോ അവിടെ ഒരു മാസമായിട്ട് അമ്മച്ചന്റെ ഫാമിലി ഏതാ? അമ്മ വീട്? അമ്മ നേരത്തെ പറഞ്ഞ അനുഭവത്തിന്റെ ഒരു കഥ കേട്ട് കരഞ്ഞു പോയി. ആ കഥയും കൊള്ളാം, പാട്ടും കൊള്ളാം. രാവിലെ കരയിപ്പിച്ചു അവരെ. അതെ അതെ, ഏറ്റവും നല്ല ദിവസമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു പാട്ടായിരുന്നു. ഞങ്ങൾ ആ പാട്ടൊക്കെ പാടിയാണ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങി. ആ ഇത് ഇങ്ങനെ എന്തോ പറഞ്ഞു. ഈ പുള്ളിയെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, സത്യം പറ. എന്താ പറഞ്ഞു ആണോ ഓ ഷെറിൻ, ഇതൊക്കെ കണ്ടു പഠിച്ചോളൂ ഷെറിൻ. ആണോ ശരൻ? ഒന്നുമില്ല, ടെൻഷൻ. ഇത് കണ്ട് ഇങ്ങനെ അങ്ങ് നിന്നാ മതി, അവര് കൊണ്ട് കെട്ടിച്ചോളും, പേടിക്കൊന്നും വേണ്ട. ഡാഡി എന്തിനാ യു കെക്ക് വിട്ടേ കൊച്ചിന്? യു കെയിലെ കഥ രാവിലെ വിട്ട് കേൾക്കാൻ തുടങ്ങി. യു കെ കാട് നല്ല നാട് തന്നെ മതി എന്ന് പറഞ്ഞു. കൊറേ സമയം കിട്ടുമായിരുന്നു. ഐസിനകത്ത് ജീവിച്ചു പഠിക്കട്ടല്ലേ, ഐസിനെ എങ്ങനെ പ്രതിരോധ ജീവിതം കൊണ്ടുവന്ന് പഠിക്കാൻ പറ്റും. അതെ അതെ, ഇനി ഇങ്ങോട്ട് വരാനും പറ്റില്ല. എന്തുകൊണ്ടാ ബിനു സീൻസിനെ തന്നെ പിന്നെ അങ്ങ് വിളിച്ചത്? ബ്ലോഗാണ് കൂടുതൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സാധാരണ വീഡിയോഗ്രാഫി എല്ലാം നമ്മളിങ്ങനെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോലെ കൂടുതൽ നമ്മൾ ഇന്ററാക്ഷൻ. കാര്യം ബേസിക്കലി എന്റെ ഒരു കസിന്റെ വെഡിങ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ബ്രദറിന്റെ വെഡിങ്ങിനെ വിളിച്ചത്. ഭയങ്കര ബിസി ആയി പോയി, അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം തീരുമാനിച്ചു. എന്തായാലും വരണം, അന്ന് എന്നോട് പറഞ്ഞു അവരൊത്തിരി എക്സ്പെക്ട് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഈ പ്രാവശ്യം വരുന്നു. ഇവിടെ നമ്മളല്ലേ വേറൊരു വൈബല്ലേ, ഭയങ്കര ഫാമിലി. എന്തോ വലിയൊരു ഫാമിലി, ഒരുപാട് അറിയപ്പെടുന്ന ഒരു പാസ്റ്റർ, ഭയങ്കര ഭയങ്കര സന്തോഷം. ഇത്രയും ആൾക്കാർ ഇത്രയും വലിയൊരു ഫാമിലിയിലേക്ക് നമുക്കും വരാൻ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഭയങ്കര സ്നേഹമുള്ള കുടുംബം, മക്കളും എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കുടുംബം വേണ്ടതല്ലേ. അപ്പൊ റിലാക്സ് ആയില്ലേ നിങ്ങൾ? ഒരു കല്യാണ ഫോട്ടോ എന്നോ കല്യാണ ദിവസം ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കും നിങ്ങൾ ഓർക്കുന്നുണ്ട്? ഇല്ല, ഭയങ്കര എൻജോയ് ചെയ്തല്ലേ പോന്ന്. അതാണ് അതാണ് ഗേസ് ബിനു സീൻസും ഞാനും നമ്മുടെ പിള്ളേരും. ഓക്കെ, രണ്ടമ്മാച്ചമ്മ ബൈബിളിൽ രണ്ടുപേരെ നടുക്കുന്നത്.
എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയത്തില്ല. അല്ല അതാണ് നമ്മുടെ ചുള്ളരമ്മാച്ചൻ കേട്ടോ. രണ്ടമ്മാച്ചന്മാര് നാട്ടിൽ തന്നെയാണോ? വന്നു വന്നു. ഒരു പെങ്ങളാണോ? ആ ആ പെങ്ങളെ പോലൊക്കെ തന്നെ ഏകദേശം ഒക്കെ ഉണ്ട് ഈ കുട്ടി. ആണോ? അല്ല ക്യാരക്ടർ അല്ലേ നിങ്ങളെ ചെറുപ്പത്തിലെ കണ്ട? ആണോ? കഴിക്കത്തില്ല. ഹലോ. ആണോ? അതുകൊണ്ടാണ് ഞാൻ ക്യാമറയും കൊണ്ട് വന്നത്. ഷാലുമക്ക് ഒരു സർപ്രൈസ്. ഒരു താരാന്ന് പറയോ? സൂപ്പറായിണ്ടോ? ആൾക്കാര് ഞാൻ എന്റെ ബ്ലോഗിൽ ഇട്ടേക്കാം കേട്ടോ, കേറി കാണണം. ഇത് ബ്ലോഗിൽ വരും. ഡ്യൂട്ടി ഡ്രസ്സാ. പിന്നെ സീൻസ് ഒരു ഫോട്ടോഗ്രാഫറാണ്. പിന്നെ കല്യാണത്തിനൊക്കെ ഇങ്ങനെ വന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലിടും. വെഡ്ഡിംഗ് വ്ളോഗ് എന്നൊക്കെ പറയും. അപ്പൊ കല്യാണത്തിന് ചതിക്കില്ലെന്നോ? ഷാരോന്റെ ഫ്രണ്ട്സാണോ നിങ്ങളെല്ലാരും? ബ്രോ നിങ്ങൾ ഫ്രണ്ട്സാണ്, അറിയോ? ഹായ് ബ്രോ. എന്ത് മാറിയിരിക്കണേ പുള്ളി, ഇപ്പൊ വെഡിങ്ങിന് ഒരുങ്ങി പോലെ തന്നെയാണോ ഇരിക്കുന്നത്? ആ ഇദ്ദേഹത്തിന്റെ ചിരി എങ്ങനെയുണ്ട്? ആ ശരൺ പറഞ്ഞു, ശരണിന് ഭയങ്കര ചിരിയാണ് ഇഷ്ടം, മനസ്സിലായി. ഹലോ ബ്രദർ, സെറ്റാണോ? വീഡിയോ കണ്ടിരുന്നോ? ഞാൻ നാളെ ഇടാം. എങ്ങോട്ടായിരുന്നു? അടിപൊളിയല്ലേ, ചില്ല അടിപൊളി ആണോ? രണ്ട് പടത്തിന് പുറത്തിറങ്ങിയോ? കുഴപ്പമുണ്ടോ? പെണ്ണ അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നേക്കുവാ, സെറ്റുണ്ട്, എന്റെ കൂടെ പിടിച്ചിരിക്കണ്ടേ. യു ആർ വെരി ലക്കി പേഴ്സൺ, യുവർ വൈഫ് ആകാൻ പോകുന്നതാണ്. നന്നായിട്ട് പാട്ട് പാടും, നിങ്ങളുടെ മദറിനെ നന്നായിട്ട് ലിറിക്സ് ചെയ്യുന്ന ആളാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഭയങ്കര ഒരു ബ്ലെസ്ഡ് ഫാമിലിയാണ്. ഒരുപാട് കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്തു. പറയൂ, എങ്ങനെയാണ് നമ്മുടെ ഡോക്ടർ ഷാരോൺ? She is very beautiful. She's kind. She's my wonderful wife. Okay. My wonderful family. Okay. My lucky man. Oh, very simple ana. He has a very kind heart. Oh. Very good Krishna. Yeah. Ellaro sneha undu. Ah. ജെഫിന്റെ സ്മൈൽ ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത്. എന്തായിരിക്കും ആളെ, ഏത് ലുക്കിലായിരിക്കും, ഹെയർ എങ്ങനെയായിരിക്കും? സദസ്സിനോട് ഞാൻ ചോദിക്കട്ടെ, 2024 ആണ്ട് ഏപ്രിൽ മാസം 24 തീയതി രാവിലെ 10:30 പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാനായിട്ട് ഇരു കുടുംബങ്ങളും തമ്മിലെത്തിയിരിക്കുന്ന കാരണം നമുക്ക് അത് ഉറപ്പിച്ചു കൊടുക്കാമോ? കർത്തൃദാസന്മാരുടെ അഭിപ്രായത്തെ മാനിച്ച് ദൈവസാന്നിധ്യത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ ഷാരോന്റെയും ജെഫിന്റെയും വിവാഹം ഇവിടെ നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കുന്നു. എല്ലാവരുടെ സമത്തോട് ഞാൻ കൂടിക്കൊള്ളുന്നു. ഈ വിവാഹ നിശ്ചയ രേഖ എല്ലാവരുടെ സമക്ഷം കൈപ്പറ്റിക്കൊള്ളുന്നു. Thank you.
ഇതാണ് നമ്മുടെ ജെഫിന്റെ പപ്പ, ജെഫിന്റെ മമ്മി. എല്ലാണ്ട് വിശേഷങ്ങളൊക്കെ? ടെൻഷൻ കുറഞ്ഞില്ല ഇന്നത്തെ ദിവസം? കല്യാണം വരുമ്പോ ഇതിലും കൂടുതൽ ടെൻഷനാണ്. ഹാപ്പിയാണ്, ഹാപ്പി മൊമെന്റ്സ് ആയിട്ട് മാറും. അതെ, നമ്മുടെ മൂത്ത മകനാണ്, വളരെ ദൈവകൃപയുള്ള വളരെ ശാന്തനായ ഒരു പയ്യൻ. മമ്മിക്ക് ചെലപ്പം പറയാൻ കാണും. അവൻ കർത്താവിന്റെ കൃപയാല് ഗോഡ് ഫിയറിങ്, നൈസ്, ക്വയറ്റ്, സിമ്പിൾ ആണ്. യെസ്, സിമ്പിൾ, ഹംബിൾ, നല്ല ചിരിയാണ്. അതുപോലെ തന്നെയാണ് അവര്. ലക്കിയാണ് നിങ്ങള്, നല്ലൊരു പെങ്കച്ചിനല്ലേ ഇവിടെ നമ്മുടെ തന്നിടുന്നത്. ഇവിടുന്ന് തന്നിടുന്നത് അവരുടെ വീട്ടിലല്ലേ, അവിടുത്തെ അമ്മച്ചിയും മമ്മീനെ വിളിക്കുന്ന മോളല്ല. അതെ, ഇതുപോലെ ഒരാളുടെ ഫാമിലി ചെല്ലാൻ കഴിയുന്ന ഒരു ഭാഗ്യം. അതെ, അതെ. പിന്നെ നമുക്ക് ഉള്ളേക്ക് ഉള്ള അളിയനാ ഇത്. അള്ള മനസ്സിലായോ? ആ, ഇപ്പോഴല്ല മനസ്സിലായി. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സമയം തരാം, നിങ്ങൾ ഇവിടുന്ന് സെൽഫി എടുത്ത് കളിക്കാം. അപ്പൊ ഞാനൊരു സംഭവം കാണിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചിരിക്കണം, നിങ്ങളുടെ ഹീറോയുടെ ഒരു അഭിനയം കാണാം. എവിടെ അത് അത് ശരി. ഏണ്ടേ കൊള്ളാവോ? അമ്മച്ചി പറ.